ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. തിരുവനന്തപുരം കാർഗോ കോംപ്ലക്സിൽ നയതന്ത്ര പാഴ്സലിൽ നിന്നും 30 കിലോഗ്രാം സ്വർണം പിടികൂടിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുകയാണ്. സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം. എന്ന് ചോദ്യം ചെയ്യും എന്ന തീയതി കസ്റ്റംസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പ്രതി സ്വപ്നയുടെ മൊഴിയിൽ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും കേസിനിടയിൽ ബന്ധപ്പെട്ടവരെ കുറിച്ചുമുള്ള ചില വിവരങ്ങൾ ഇതിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം സീൽ ചെയ്ത കവറിൽ മൊഴി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മൊഴി കോടതിയിൽ ഹാജരാക്കണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടിരുന്നു. ഇതിനാലായിരുന്നു കസ്റ്റംസിന്റെ നടപടി. എന്നാൽ ഇത് കോടതിയിൽ സമർപ്പിച്ചത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നും കസ്റ്റംസിന്റെ വിശദീകരണം പുറത്തു വന്നിരുന്നു. അതേസമയം കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി വരിക്കോടൻ അബ്ദുൽ ഹമീദ് കസ്റ്റംസ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇന്നലെ ഹാജരായി. ഇയാളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളാണ് 2019 ജൂലൈയിൽ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് പാഴ്സൽ അയച്ചതെന്നും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സ്വർണം ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദീപ് നായരുടെ നിർദ്ദേശപ്രകാരം 3 തവണ നയതന്ത്ര പാഴ്സൽ ദുബായ് വിമാനത്താവളത്തിൽ എയർ കാർഗോ ഏജൻസിയിൽ എത്തിച്ചു കൊടുത്തതും താനാണെന്നും 1 തവണ പാഴ്സൽ കാർഗോ ഏജൻസി മടക്കിയെന്നും അബ്ദുൽ ഹമീദ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. നയതന്ത്ര ബാഗേജ് എന്ന വാദം ആവർത്തിച്ചുന്നയിക്കുന്നത് വഴി സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം വഴിതെറ്റിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു. കേസിലെ മുഖ്യപ്രതികളുടെ വാദം തന്നെയാണ് തോമസ് ഐസക് അടക്കമുള്ളവർ ഉന്നയിക്കുന്നതെന്നും NIA വാർത്താക്കുറിപ്പ് ഉയർത്തിക്കാട്ടുന്നവർ അന്വേഷണ ഏജൻസി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് മറച്ചു പിടിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഒപ്പം തന്നെ ഭരണതലപ്പത്തുള്ളവരുടെ അടുപ്പക്കാരെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നും അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് വിപ്ലവമെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. രാജ്യവിരുദ്ധ പ്രവൃത്തിയുടെ പങ്ക് പറ്റിയവരിലേക്കുള്ള അന്വേഷണ ഏജൻസിയുടെ പോക്ക് താക്കോൽ സ്ഥാനക്കാരിലേക്ക് എത്തുമെന്ന ആശങ്കയാണോ CPMനെ വേവലാതിപ്പെടുത്തുന്നത് എന്നതാണ് നമ്മുടെ സംശയം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.